കൊല്ലം ചെങ്കോട്ട പാസഞ്ചർ തീവണ്ടിയിൽ തെന്മലയ്ക്ക് സമീപം യാത്രക്കാരിയായ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ എറണാകുളം സ്വദേശിനി രശ്മി ആന്റണിയെ കത്തിക്കാട്ടി സ്വർണം കവർന്നത് സംബന്ധിച്ച് റെയിൽവേ പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. എസ് പി ഗോപകുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് 10 അംഗ അന്വേഷണ സംഘം രൂപീകരിച്ചു. റെയിൽവേ പോലീസിലെ തിരുവനന്തപുരം, കൊല്ലം എസ് എച്ച് ഒമാരായ ഇഫ്തിഹാൻ താഹ, രഞ്ജു, പുനലൂർ എസ് ഐ സലീം എന്നിവരടങ്ങുന്ന സംഘം ബുധനാഴ്ച തെന്മല ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനുകളിലെത്തി അന്വേഷണത്തിന് തുടക്കമിട്ടു. നാട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. സംഭവം നടന്ന തീവണ്ടിയിൽ അതേസമയം അന്വേഷണ സംഘം യാത്ര നടത്തി. പ്രതി രക്ഷപ്പെട്ടതായി പറയുന്ന ഭാഗത്ത് തുരങ്കത്തോട് ചേർന്ന ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തൊഴിലാളികളിൽ നിന്നും വിവരം ശേഖരിച്ചു. തമിഴ് സംസാരിക്കുന്ന യുവാവായതിനാൽ പ്രതി തമിഴ്നാട് സ്വദേശിയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. കൂടാതെ പ്രതി രക്ഷപ്പെട്ട ദേശീയപാതയിലെത്തിയ ഭാഗങ്ങളും സംഘം സന്ദർശിച്ചു. ഈ ഭാഗത്ത് റെയിൽവേ ലൈനിനോട് ചേർന്നുള്ള വീടുകളിലും സ്റ്റേഷനുകളിലും CCTV ക്യാമറകൾ ഇല്ലാത്തതും പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിക്കുന്നതിന് തടസ്സമുണ്ടാക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റും പതിവായി കാണാറുള്ള പലരെയും ചോദ്യം ചെയ്തിരുന്നു. പ്രതി ചെങ്കോട്ടയിൽ നിന്നും ഈ തീവണ്ടിയിൽ കയറിയെന്നാണ് സംശയിക്കുന്നത്. ഇതിനിടയിലുള്ള സ്റ്റേഷനുകളിൽ ഇറങ്ങി കോച്ചുകൾ മാറിക്കയറി. തെന്മലയിലെത്തിയപ്പോൾ മറ്റ് യാത്രക്കാരില്ലെന്ന് ബോധ്യമായി. രശ്മി സഞ്ചരിച്ചിരുന്ന കോച്ചിൽ കയറുകയായിരുന്നു. തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് പുനലൂർ മുതൽ തെന്മല വരെ പാസഞ്ചർ തീവണ്ടിയിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരെ മാർത്തിയിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. റെയിൽവേ പോലീസിന്റെ പുനലൂർ SI സലീമാണ് ഇക്കാര്യം അറിയിച്ചത്. ചെങ്കോട്ടയിൽ നിന്ന് കൊല്ലത്തേക്ക് വരുന്ന പാസഞ്ചർ ട്രെയിനിൽ ട്രെയിൻ തെന്മല സ്റ്റേഷൻ വിട്ട് അല്പസമയത്തിനുള്ളിൽ ടണലിൻ്റെ ഭാഗത്ത് വെച്ച് ഒരാൾ ഈ റെയിൽവേയുടെ ജീവനക്കാരി കൂടിയായ ശ്രീമതി രശ്മി എന്ന് പറയുന്ന വനിതയെ ആക്രമിച്ചത്, അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ പേഴ്സ് കവർന്ന സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വളരെ ഊർജിതമായി ആ സംഭവസമയം മുതൽ പോലീസ് നടത്തിക്കൊണ്ടുവരികയാണ്. അതിന് കൂടുതൽ എത്രയും പെട്ടെന്ന് പ്രതിയെ കണ്ടെത്തുന്നതിനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അറിയിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനും ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കൂടുതൽ അംഗസംഖ്യയോടുകൂടി ബഹുമാനപ്പെട്ട റെയിൽവേ SP ശ്രീ ഗോപകുമാർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം റെയിൽവേ CIയുടെ നേതൃത്വത്തിൽ, ശ്രീ അബിലാഷ് ഡേവിഡ് സാറിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പുനലൂർ 3 റെയിൽവേ പോലീസ് സ്റ്റേഷനുകളിലെയും SHO മാരുടെയും അതുപോലെ ആ സ്റ്റേഷനിലെ അംഗങ്ങളുടെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 10 പേരടങ്ങുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണവും ഇന്ന് മുതൽ നടന്നു വരികയാണ്. അതുകൂടാതെ പുനലൂർ നിന്നും തെന്മല വരെയും, തെന്മലയിൽ നിന്ന് തിരിച്ച് പുനലൂർ വരെയും, കൊല്ലത്തു നിന്ന് ചെങ്കോട്ടയ്ക്ക് വരുന്ന പാസഞ്ചർ ട്രെയിനിലും തിരികെ ചെങ്കോട്ടയിൽ നിന്ന് പുനലൂരേക്ക് കൊല്ലത്തേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിനിലും പോലീസുകാരെ ഇന്ന് മുതൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഞാൻ പുനലൂർ റെയിൽവേ പോലീസിലെ 2 പോലീസുകാരെ ആണ് ഈ ഡ്യൂട്ടിക്കായിട്ട് ഇന്ന് മുതൽ നിയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ അത്തരത്തിലുള്ള പുതിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ആര്യങ്കാവ്.